എഞ്ചിനിലെ കൂളിംഗ് ടെമ്പറേച്ചർ സെൻസറിന് തകരാറ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ സൂചനകളാണ് എഞ്ചിൻ തരുന്നത്? തകരാറ് സംഭവിച്ച കൂളിംഗ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എഞ്ചിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന സെൻസറാണ് കൂളിംഗ് ടെമ്പറേച്ചർ സെൻസർ. കൂളിംഗ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ജോലി എഞ്ചിനിലെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് കൺട്രോൾ യൂണിറ്റിനെ അറിയിക്കുക എന്നതാണ്. ഈ ഇൻഫോർമേഷൻ വെച്ചാണ് കൺട്രോൾ യൂണിറ്റ് കൂളിംഗ് ഫാൻ ഓൺ ചെയ്യുന്നതും എയർ ഫ്യൂൽ മിക്സ്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതുമെല്ലാം. ഇനി കൂളിംഗ് ടെമ്പറേച്ചർ സെൻസർ തകരാറായാൽ എഞ്ചിൻ തരുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, എഞ്ചിനിൽ ഏതെങ്കിലും വിധത്തിൽ തകരാറ് സംഭവിച്ചാൽ എഞ്ചിൻ ലൈറ്റ് ഓൺ ആവുകയും ഇതിനാൽ തന്നെ എഞ്ചിനിൽ പരിശോധന ആവശ്യമാണെന്നും മനസ്സിലാക്കാം. രണ്ട്, തെറ്റായ ഇൻപുട്ട് കൂളൻ ടെമ്പറേച്ചർ സെൻസറിൽ നിന്ന് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിന് ലഭിച്ചാൽ അതിനനുസരിച്ചായിരിക്കും എഞ്ചിൻ്റെ പ്രവർത്തനം. ഉദാഹരണത്തിന്, എഞ്ചിൻ തണുത്ത അവസ്ഥയിലിരിക്കുമ്പോൾ കൂടുതൽ ഫ്യൂവൽ എഞ്ചിനുള്ളിലേക്ക് എത്തിക്കണം. എന്നാൽ സെൻസർ തകരാറ് സംഭവിക്കുകയും കൺട്രോൾ യൂണിറ്റ് ഈ സമയം എഞ്ചിൻ സാധാരണ രീതിയിലോ ഓവർഹീറ്റോ ആണെന്ന നിഗമനത്തിലെത്തുകയും ഈ സാഹചര്യത്തിന് ആവശ്യമായ ഫ്യൂവൽ മാത്രം എഞ്ചിനിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇവിടെ കൂടുതൽ ഫ്യൂവൽ വേണ്ട സമയത്ത് കുറച്ച് ഫ്യൂവൽ മാത്രമാണ് എത്തുന്നത്. ഇതിനാൽ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവാതിരിക്കുക, ഐഡിലിൽ സ്മൂത്തായ എഞ്ചിൻ പ്രവർത്തനം സാധ്യമാവാതെ വരിക തുടങ്ങിയ കുഴപ്പങ്ങൾക്ക് കാരണമാകും. എഞ്ചിനിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫ്യൂവൽ അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ട് കൂടുതൽ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലാണ് ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തുന്നത്. അളവിൽ കൂടുതലായി ഫ്യൂവൽ എയറുമായി ചേർന്ന് കത്തുന്നത് ബ്ലാക്ക് സ്മോക്ക് പുറത്തു വരുന്നതിന് കാരണമാകും. മൂന്ന്, എഞ്ചിൻ കൂളിംഗ് ഫാൻ വർക്കാകാതിരിക്കുന്നത്. എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ 205-210 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ കൂളിംഗ് ഫാൻ ഓണായി റേഡിയേറ്ററിലൂടെ സർക്കുലേറ്റ് ആകുന്ന കൂളൻറ്റിനെ തണുപ്പിക്കുകയും നോർമൽ ടെമ്പറേച്ചർ എത്തിയാൽ ഓഫ് ആകുകയും ചെയ്യും. എന്നാൽ കൂളൻ ടെമ്പറേച്ചർ സെൻസറിൽ നിന്നുള്ള തെറ്റായ ഇൻഫോർമേഷൻ കൺട്രോൾ യൂണിറ്റിന് ലഭിക്കുന്നത് കൊണ്ട് എഞ്ചിൻ ഓവർഹീറ്റ് ആയാലും കൂളിംഗ് ഫാനിനെ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യാതിരിക്കും. ഇതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓവർഹീറ്റ് ആകും, പ്രത്യേകിച്ച് ഐഡിലിൽ നിർത്തുമ്പോഴും കുറഞ്ഞ വേഗതയിൽ പോകുമ്പോഴും. വേഗത്തിൽ പോകുമ്പോൾ വാഹനത്തിൻ്റെ ഗ്രില്ല് വഴി എത്തുന്ന എയർ റേഡിയേറ്ററിലൂടെ സർക്കുലേറ്റ് ആകുന്ന കൂളനെ തണുപ്പിക്കും. എന്നാൽ വേഗത കുറച്ച് ഓടിക്കുമ്പോഴും ഐഡിലിൽ നിർത്തുമ്പോഴും പുറത്തുനിന്നുള്ള എയർ കുറയും. ഈ സമയം കൂളൻറ്റിനെ തണുപ്പിക്കാൻ കൂളിംഗ് ഫാൻ ഓൺ ആവണം. സെൻസർ തകരാറ് സംഭവിച്ചതുകൊണ്ട് ഫാൻ ഓൺ ആവാതിരിക്കുകയും ഇതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓവർഹീറ്റ് ആകുന്നതിന് കാരണമാവുകയും ചെയ്യും.